ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മിക്സഡ് വെജിറ്റബിൾ ഓലനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒഴിച്ചേറിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒഴിച്ചേറിയായിട്ട് ഉണ്ടാക്കി നോക്കൂ. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പാലപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ കിലോ മത്തങ്ങ, കാൽ കിലോ കുമ്പളങ്ങ, രണ്ട് ക്യാരറ്റ് ഈ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അളവുകൾ വ്യത്യാസം വരുത്താം കേട്ടോ. കൂടുതൽ കുമ്പളങ്ങ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുമ്പളങ്ങ ചേർക്കാം, കൂടുതൽ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യാരറ്റ് ചേർക്കാം. വെജിറ്റബിൾസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഏത് വെജിറ്റബിളാണോ കൂടുതൽ വേണ്ടത് അത് ചേർക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പയർ വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസിന് കുക്കിംഗ് ടൈം കുറവാണ്, എല്ലാം ഒറ്റ വിസിലിൽ കുക്കാവുന്നതാണ്. പയർ ഒരു നാല് വിസിൽ വന്നാലേ എൻ്റെ കയ്യിലുള്ള പയർ കുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുക്കറിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ശരിക്കും തേങ്ങാപ്പാലിലാണ് വേവിക്കേണ്ടത്, പക്ഷേ പയർ വേവിക്കുമ്പോൾ കൂടുതൽ വിസിൽ വരേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിലാണ് വേവിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ വെജിറ്റബിൾസും കൂടി ചേർത്ത് വേവിക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ, ഉപ്പ് മാത്രം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും, അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയാണ്. അപ്പോൾ പയർ കുക്കായി വരട്ടെ, ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയി, പയറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പയർ മുഴുവൻ മാറ്റി വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വേവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പയർ ഓവർ കുക്കായി പോകരുത്, അതുകൊണ്ട് പയർ മുഴുവൻ മാറ്റി വയ്ക്കുകയാണ്. പയർ വേവിച്ച വെള്ളം നമുക്കിതിൽ വേണം. അപ്പോൾ ഞാനിപ്പോൾ പയർ വേവിച്ച വെള്ളം ഈ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ആറ് പച്ചമുളകാണ് ചേർത്തത്. നമുക്ക് ഏഴെണ്ണം വേണമെങ്കിൽ ഏഴെണ്ണം ചേർക്കാം, അഞ്ചെണ്ണം മതിയെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം ചേർക്കാം. പിന്നെ നമ്മുടെ ക്യാരറ്റ്, കുമ്പളങ്ങ. വേവ് കൂടുതലുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ നിങ്ങൾ പയറിൻ്റെ കൂടെ തന്നെ ചേർത്ത് വേവിച്ചോളൂ. വേവ് കുറവുള്ള വെജിറ്റബിൾസ്, ഇതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേവിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങയൊക്കെ ഉടഞ്ഞു പോകും, കുമ്പളങ്ങയും ക്യാരറ്റും മത്തങ്ങയൊക്കെ ഉടഞ്ഞു പോകും ഓവറായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ. ഇതൊരു ഒഴിച്ചുകറി മോഡലിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറുകിയ രീതിയിൽ സദ്യയിൽ വിളമ്പാനാണെന്നുണ്ടെങ്കിൽ അധികം ഗ്രേവിയോടുകൂടി ചെയ്യേണ്ട. ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കാം. ഈ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ച് വെക്കാം. ഒരു വിസിൽ മതി കേട്ടോ, അധികം വേവിക്കരുത്, കുഴഞ്ഞു പോകും വെജിറ്റബിൾസ് എല്ലാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വൻപയർ വേവിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ ഒരു വെജിറ്റബിൾസിൽ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മത്തങ്ങയൊക്കെ ഉടഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യാം. പയറിലേക്കൊന്ന് ഉപ്പ് പിടിച്ചു വരണമല്ലോ, ഈ വെജിറ്റബിൾസിലുള്ള ഉപ്പ് എരിവൊക്കെ പയറിലേക്ക് പിടിച്ചു വരണം. പയറിൽ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് എങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഒന്ന് പിടിച്ചു വരണം. അതുവരെ ഒന്ന് തിളപ്പിക്കുക. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉടഞ്ഞു പോകും കേട്ടോ. മത്തങ്ങ വേഗം ഉടഞ്ഞു പോകും, കുമ്പളങ്ങയാണെങ്കിലും ഉടഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒറ്റ വിസിലിൽ കൂടുതൽ വേവിക്കരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ചോറിനൊരു ഒഴിച്ചേറിയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇനിയും തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒഴിച്ചേറിയായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കേണ്ട, ഒന്നാം പാൽ മാത്രം ചേർത്താൽ മതി, രണ്ടാം പാൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കുറച്ച് രണ്ടാം പാൽ ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ടാണ് ഒന്നാം പാൽ ചേർക്കാൻ പോകുന്നത്. ഒരു കാൽ കപ്പും കൂടി രണ്ടാം പാൽ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് തിളച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ രണ്ടാം പാല് ചേർത്തിട്ട് വീണ്ടും തിളച്ചു തുടങ്ങിയിട്ടുണ്ടോ, സൈഡിലൊക്കെ തിള വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുക്കാൽ കപ്പാണ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. മുക്കാൽ കപ്പ് ഒന്നാം പാല് ചേർത്തു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ
കുറച്ച് കറിവേപ്പില, കറിവേപ്പില ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. പിന്നെ പച്ചവെളിച്ചെണ്ണ ഒരു 2 teaspoon ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 15 minutes ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ. നന്നായിട്ട് ചൂട് മാറിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മിക്സഡ് വെജിറ്റബിൾ ഓലൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഈ ഒരു ഓലൻ കഴിക്കാം. ഓലൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിപ്പോൾ ഇളക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇളക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.